അതൊന്നല്ല. അങ്കിളെ, അങ്കിൾ എന്താ അങ്കിൾ ചെയ്യുന്നേ? പണ്ടിട്ട് മനസ്സിലായില്ലേ, പാറ്റിയെ കൊല്ലുന്നു. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല അങ്കിള്, വലിയ പൈലറ്റാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പാറ്റിയെ കൊല്ലിനെ കാണുമ്പോ പാറ്റിയെ കൊല്ലാൻ പിന്നെ ചെരുപ്പല്ലാതെ കൊല്ലാൻ പറ്റുമോ? അതൊക്കെ ശരിയാ അങ്കിളെ, എന്നാലും അങ്കിളിനെ പരിചയപ്പെടാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അത്ര ഭയങ്കര സന്തോഷമൊന്നുമല്ല. അതെന്താ അങ്കിൾ അങ്ങനെ പറയുന്നേ? എനിക്കില്ലേ അങ്കിളെ, ഇങ്ങോട്ട് നോക്ക അങ്കിളെ, പറ എനിക്കില്ലേ അങ്കിളിനെ പോലെ വലിയൊരു പൈലറ്റ് ആണെന്ന് ആഗ്രഹം. എന്നിട്ടെന്താ, കൊറേ നാടൊക്കെ ഇങ്ങനെ ചുറ്റി കാണണം. എന്റെ കൊച്ചെ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് കൊച്ചിനെ നോക്കാൻ പറഞ്ഞു ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത്. എന്റെ അങ്ങളെ, എന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലേ, അതുകൊണ്ടാ ഞാൻ വന്ന്. അയ്യോ, എന്ന് വെച്ചിട്ട് ക്ലാസ്സിൽ പോണം, എന്നാലേ പൈലറ്റ് ആവാൻ പറ്റൂ. പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെയാണ്. ഞാൻ നോട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹാ ബെസ്റ്റ്, നോട്ട് വാങ്ങി വായിച്ചിട്ട് ഒരു കാര്യവുമില്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. പ്രാക്ടിക്കൽ അവിടെ ഇല്ലേ നടക്കുന്നത്. അങ്കിളെ ചായതാ. ഇതാർക്ക്? അങ്കിളിന് നേരെയല്ലേ ഞാൻ നീട്ടിയത്. അയ്യോ, എനിക്ക് നേരെ നീട്ടി തരാൻ എന്റെ ഭാര്യ അവിടെ ഉണ്ട്, അവൾ അവിടെ ഇല്ലേ? ആന്റി വരില്ല, ആന്റിക്ക് അവിടെ പിടുപ്പത്ത് പണിയുണ്ട്. ആ നാ അങ്ങോട്ട് വെച്ചേരാ. എങ്ങോട്ടാ അപ്പൊ വെക്കണ്ടേ? അയ്യോ, എങ്ങോട്ടെങ്കിലും ഒന്ന് വെച്ചാ മതി. ഓ ഇവിടെ വെക്കുന്നുണ്ട്, ഇത് തട്ടിയിടരുത്, ചെരുപ്പ് കൊണ്ട് പാറ്റേനെ തട്ടിയിട്ട്. എന്തൊക്കെ കലക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം? അങ്കിൾ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, എടുത്ത് കുടിച്ചോളാന്ന് പറഞ്ഞതാ. ശരി എന്നാ. അങ്കിളെ, അങ്കിള് പൈലറ്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞേ? അതെ. എനിക്കൊരു സംശയം. മനസ്സിലായി. ഈ മഴയത്ത് കൂടെ എങ്ങനെ വിമാനം ഓടിക്കും എന്നറിയാനായിരിക്കും. അല്ല, കാർമേഘങ്ങൾക്കിടയിലൂടെ എങ്ങനെ വിമാനം ഓടിക്കും എന്നറിയാനായിരിക്കും. അതുമല്ല, പിന്നെ എന്റെ സാഹസിക പറത്തലുകളെ കുറിച്ച് അറിയാനായിരിക്കും. അതുമല്ല, പിന്നെന്തോന്നാ കൊച്ചാ അറിയാനുള്ളത്? അങ്കിള് വലിയ പൈലറ്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ അങ്കിളുടെ മക്കളൊന്നും ആവാഞ്ഞേ? അല്ല, ഞാൻ എന്റെ മക്കളെ അവരെ ഇഷ്ടത്തിന് വളരാൻ അനുവദിച്ചു. ഓ, ഇതുപോലെ ഒരു സ്റ്റോറി ആന്റിയും പറഞ്ഞായിരുന്നു. ആണോ? എന്നാ ശരി, ചെല്ല്. ഞാൻ ചെന്നോളാം, ചായ കുടിക്കണേ. ആ, ഞാൻ കുടിച്ചോളാം. പാറ്റേനെ അടിക്കണ കൂട്ടത്തില് അതും കൂടെ വീഴ്ത്തരുത്. ഓ, എന്തോ തപ്പുന്ന. ഞാൻ ഇതിന്റെ അത് ഒരു ടാബ്ലറ്റ് വെച്ചിരുന്നായിരുന്നു, കാണുന്നില്ലേ? എന്ത് ടാബ്ലറ്റ്? പശുവിന് വിശപ്പിന് കൊടുക്കാനുള്ളത്. ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു, രാവിലെ എനിക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തോണ്ട് വന്നാണ്. കാണണല്ലേ ഇപ്പോ? ഇവിടെ തന്നെ ആണോ വെച്ചേ? പിന്നെ ഇതിന്റെ അകത്ത് വെച്ചിരുന്ന പിന്നെ എവിടെ പോകാൻ വേണ്ടിട്ട്? ഇവിടെ തന്നെ വെച്ചെന്ന് പറഞ്ഞാല് എന്നെ നോക്കുന്ന, ഞാനൊന്നും കണ്ടില്ലേ. കണ്ടില്ലെന്ന് പറഞ്ഞാല് ഇവിടെ നോക്കണം, ഇവിടെ പിന്നെ നിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങളിവിടെ ഏതെങ്കിലും മുക്കിലും മൂലയിലും എന്തെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? മുക്കിലും മൂലയിലും കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് തട്ടിപ്പെടുത്താണ്ട് ഈ സൈഡിൽ കൊണ്ട് വെച്ചിരുന്നത് കാണണ്ടേ? അയ്യോ, അങ്ങനെ സൂക്ഷിക്കേണ്ട സാധനമാണെങ്കിൽ എന്നോട് കൃത്യമായിട്ട് പറയണം, എന്താ ഇവിടെ സാധനം വെക്കുന്നുണ്ടെന്ന് നോക്കണം. അയ്യോ, ഓരോ കാര്യങ്ങളും ഞാൻ വന്ന് നിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇവിടെ കാണണില്ല, അത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്. വെറുതെ വഴക്കിന് വരണ്ട, ഇവിടെ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ വേറെ എവിടെ കൊണ്ടുവച്ചു? ഇവിടെ തന്നെ കൊണ്ടു വെച്ചത്. ഞാൻ ഇന്നലെ ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ, നീളമുള്ള മഞ്ഞ ഗുളിക. എന്നാ ഇനി ക്ലിനിക്കിലായി പോയി കാണോ? ക്ലിനിക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞപ്പോ അപ്പൊ പിന്നെ അങ്ങനെ ക്ലിനിക്കിൽ കാണും. എന്നെ ക്ലിനിക്കിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിനകത്ത് കാണും. ബാഗ് എടുക്കാൻ മറന്നു. എവിടുന്ന്? ക്ലിനിക്കിൽ നിന്ന്. അപ്പൊ ഇന്നലെ ബാഗ് ഇല്ലാതാണ് വന്നേ? ഓ, അപ്പൊ ടിഫിൻ ബോക്സോ? ടിഫിൻ ബോക്സും മറന്നു. ഇതാണ് സ്വഭാവം, ഇങ്ങനെ ഓരോ സാധനം അവിടെ ഇവിടെ കൊണ്ടുവച്ച് മറന്നു പോയാലായിരിക്കും. ഗുളികയും വെച്ച് മറന്നിട്ട് ഇവിടെ കണ്ട് തപ്പിയാ മതിയല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനം പിന്നെ എവിടെ പോണതാണിത്? എനിക്കറിയോ, എനിക്കറിയോന്ന് ചോദിച്ചിരുന്നാല് നല്ല വിലയുള്ള ഗുളിയാണത്. ഇത് ആരാണ് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോണത്? അതൊന്നും പറഞ്ഞു തരൂ. പിള്ളേരുള്ള വീടാ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇവിടെ കൊണ്ടുവെക്കരുത്. ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാണാൻ വയ്യും, കണക്കായി പോയി, വേറെ മേടിച്ചു കൊടുക്കുക. ഇല്ല, ഞാൻ പിള്ളേരുള്ള വീടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ക്ലീനിക്ക് കൊണ്ടുപോകുന്ന സാധനം ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മാറ്റിച്ചു വന്നത് കാണാനില്ലെന്ന് പറഞ്ഞിരുന്നാല് പിന്നെ ഞാൻ വേറെ എവിടെയും കൊണ്ടുപോയിക്കോ? പശുവിനുള്ള ഒരു മരുന്നല്ലേ, അതും പോകുന്ന വഴിക്ക് വേറെ മേടിച്ചോണ്ട് പോയാ മതി. അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞിട്ട് നല്ല വിലയുള്ള ഗുളിയാണെന്ന് പറഞ്ഞപ്പോ വീണ്ടും 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 പറഞ്ഞോണ്ടിരിക്കണ. ആ നോക്കണല്ലേ, ഇത് എന്നെ കൊണ്ടുവന്ന് പോയാ നോക്കാൻ. പശുവിന്റെ ഗുളിക മേടിച്ചു കൊടുക്ക, പശുവിനെങ്കിലും വിശക്കട്ടെ. നിങ്ങൾക്ക് ഇനി വിശന്നിട്ട് കാര്യമല്ല, ടിഫിൻ ബോക്സ് ഇല്ലാത്തോണ്ട് ഇന്ന് ചോറില്ല. Flowers 9th anniversary nerevil